ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ധ്യാന വിഷയം ജർമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 15:19 വാക്യമാണ്. വില കെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും. ആധുനിക യുഗത്തിൽ നാം എല്ലാവരും പലവിധ ജീവിത അനുഭവങ്ങളിലൂടെ സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്നവരാണ്. ഒത്തിരിയേറെ വ്യക്തികളുമായി കണ്ടുമുട്ടുന്നവരാണ്. ഒത്തിരിയേറെ ജീവിതങ്ങളിലുമായി ഇടപഴകുന്നവരാണ്. ജീവിത വ്യഗ്രതയിൽപ്പെട്ടു ഉഴലുമ്പോഴും അല്പസമയം സ്വസ്ഥതയിലായിരിക്കുവാൻ ശ്രമിച്ചാൽ അനുദിനം അല്പനിമിഷം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ശ്രമിച്ചാൽ നമ്മിൽ കത്തുന്ന തിരി, പരിശുദ്ധാത്മ അഗ്നി അണയാതെ സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച ഒരു സ്റ്റുഡൻ്റ് എന്നോട് പറയുകയുണ്ടായി, സിസ്റ്റർ തന്ന പ്രോത്സാഹനവും പറഞ്ഞ നല്ല വാക്കുകളും ഇന്നും എന്നെ പ്രചോദിപ്പിക്കുന്നു, ശക്തീകരിക്കുന്നു എന്ന്. ജർമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 15:19 വാക്യം ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത്, നമ്മിൽ നിന്നൊഴുകുന്ന നന്മ, നമ്മുടെ നല്ല വാക്കുകൾ, പ്രവൃത്തികൾ അനേകരെ ശക്തിപ്പെടുത്തുന്നു, പ്രചോദിപ്പിക്കുന്നു, അനേകരെ ഉണർത്തുന്നു. ഈശോയുടെ നാവിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഈശോ എവിടെയെല്ലാം നാവ് ഉയർത്തിയിട്ടുണ്ടോ, സ്വരമുയർത്തിയിട്ടുണ്ടോ, അവിടെയെല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ഈശോയുടെ വാക്കുകൾ അനേകർക്ക് സന്തോഷവും സമാധാനവും ശക്തിയും ശാന്തതയും നൽകുന്നവയായിരുന്നു. ഒന്നാമതായി, ഈശോയുടെ നാവ് സമാധാനം നൽകുന്നതായിരുന്നു. യേശുവിൻ്റെ മരണശേഷം യഹൂദരെ ഭയന്ന് കഥകടിച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ടിട്ട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:22 അവിടുന്ന് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ആ നിമിഷം തന്നെ സമാധാനവും പരിശുദ്ധാത്മശക്തിയും അവരിൽ നിറഞ്ഞു എന്ന് നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. രണ്ടാമതായി, ഈശോയുടെ വാക്കുകൾ, വചനം സൗഖ്യം നൽകുന്നവയാണ്. ആത്മീകവും മാനസികവും ശാരീരികവുമായ സൗഖ്യം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5:12 പറയുന്നു, കുഷ്ഠരോഗി അവിടെ ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ഉടനെ കുഷ്ഠരോഗം വിട്ടുപോയി എന്നാണ് നാം ബൈബിളിൽ വായിക്കുന്നത്. വീണ്ടും യേശു തളർവാദ രോഗിയോട് പറയുന്നുണ്ട്, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. വചനം പറയുന്നു, തൽക്ഷണം അവൻ എഴുന്നേറ്റ് തൻ്റെ കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഇതാണ് വചനത്തിൻ്റെ പ്രത്യേകത, യേശുവിൻ്റെ നാവിൻ്റെ പ്രത്യേകത. വീണ്ടും യേശുവിൻ്റെ നാവ് ശാന്തത നൽകുന്നതായിരുന്നു. അലറി മറിഞ്ഞിരുന്ന കടലിനെയും കാറ്റിനെയും ശാന്തമാക്കിക്കൊണ്ട് ശാന്തമാവുക, അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റും കടലും ശാന്തമായി. ഇന്ന് നമ്മുടെ വാക്കുകൾ അനേകരെ ശാന്തതയിലേക്ക് നയിക്കുന്നുണ്ടോ, സമാധാനത്തിലേക്ക് നയിക്കുന്നുണ്ടോ, നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. വീണ്ടും യേശുവിൻ്റെ നാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സംശയങ്ങൾ ദൂരീകരിക്കുന്നതായിരുന്നു. യേശുവിൻ്റെ മരണശേഷം യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തോമസ് അവിടെ ഇല്ലായിരുന്നു. ശിഷ്യന്മാർ തോമസിനോട് പറയുന്നുണ്ട്, തോമസ്, ഞങ്ങൾ യേശുവിനെ കണ്ടു. അവൻ്റെ മനസ്സിൽ സംശയവും അവിശ്വാസവും ഉടലെടുത്തു. വീണ്ടും 8 ദിവസങ്ങൾക്ക് ശേഷം യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസിനോട് പറയുന്നു, തോമസ് ഇവിടെ വരിക, നിന്റെ കൈ നീട്ടുക, എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. ഉടനെ തന്നെ യേശു ഒരു വചനം പറയുന്നുണ്ട്, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. അതെ, ഉടൻ തന്നെ തോമസിലുള്ള അവിശ്വാസവും സംശയവും ദൂരീകരിച്ചു. അവൻ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
ഇന്ന് ഏറ്റവും കൂടുതൽ കൃപ നഷ്ടപ്പെടുന്നത് നമ്മുടെ നാവിൻ്റെ ഉപയോഗത്തിലാണ്. യാക്കോബ് ശ്ലീഹ പറയുന്നുണ്ട്, നാവിനെ നിയന്ത്രിക്കുന്നവൻ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന്. അതിനാൽ നമുക്ക് നാവിനെക്കുറിച്ച്, നമ്മുടെ സംസാരത്തെക്കുറിച്ച്, നമ്മുടെ പ്രവൃത്തികളെക്കുറിച്ച്, നമ്മുടെ ആവലാതിയെക്കുറിച്ച്, പിറുപിറുപ്പിനെക്കുറിച്ച് ഒന്ന് വിചിന്തനം ചെയ്യാം. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾക്ക് നമുക്ക് മാപ്പപേക്ഷിക്കാം. യേശുവേ, തിരുരക്തത്താൽ ഞങ്ങളുടെ നാവിനെ കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായും കഴുകണമേ, അങ്ങയുടേതാക്കി മാറ്റണമേ. അങ്ങയുടെ നാവിൻ്റെ ശക്തി ഞങ്ങൾക്കും ഇന്ന് പകർന്നു തന്ന് അനേകരെ അങ്ങയിലേക്ക് അടുപ്പിക്കുവാൻ ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി.